അവിശ്വാസ പ്രമേയത്തിൽ തോറ്റ കോൺഗ്രസ് കേരളത്തെ കലാപക്കളമാക്കുന്നുവെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കോൺഗ്രസ് നേതാക്കൾ അറിഞ്ഞുകൊണ്ടുള്ള കൊലപാതകമാണ് വെഞ്ഞാറമൂട് നടന്നത്. കൊലയാളികളായ കോൺഗ്രസ്സുകാരെ രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്തണമെന്നും പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. വാക്കുകളിലേക്ക്. ഈ ഇരട്ടക്കൊലപാതകം കോൺഗ്രസ് നേതൃത്വം ആസൂത്രണമായി നടത്തിയ ഒരു കൊലപാതകമാണ്. ഇത് കോൺഗ്രസ് എത്ര നിഷേധിച്ചാലും കോൺഗ്രസ് നേതൃത്വത്തിന് ഈ കൊലപാതകത്തിൽ നിന്ന് അവരുടെ പങ്ക് മറച്ചു വെക്കാൻ കഴിയില്ല. കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വത്തിന് തന്നെ ഈ കൊലപാതകത്തിൽ പങ്കുണ്ട്. മരിച്ചു കിടക്കുന്ന രണ്ട് രക്തസാക്ഷികളെ ഗൂണ്ടകളായി ചിത്രീകരിച്ച് രക്തസാക്ഷികളെ അപമാനിക്കുകയാണ് കെ പി സി സി പ്രസിഡന്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒരു കേസിൽ പോലും ഇന്നേ വരെ പ്രതിയാകാത്ത സഖാവിനെയും ഇതിൻ്റെ ഭാഗമായി ഗൂണ്ട എന്ന് ചിത്രീകരിക്കുന്ന സ്ഥിതി എന്തുകൊണ്ടാണ് കെ പി സി സി പ്രസിഡന്റ് സ്വീകരിച്ചത്? എന്നാൽ കൊലപാതകത്തെ ന്യായീകരിക്കുകയാണ് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ചെയ്തിരിക്കുന്നത്. ഇത് കേരളത്തിൽ പലയിടങ്ങളിലായി അക്രമ പരമ്പരകൾ അഴിച്ചുവിടാനുള്ള കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് വെഞ്ഞാറമൂടിൽ നടന്ന ഈ കൊലപാതകം. വെഞ്ഞാറമൂട്ടിൽ നടന്ന ഇരട്ടക്കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് സി പി ഐ ആഹ്വാനം ചെയ്ത കരിദിന പ്രതിഷേധം 200,000 കേന്ദ്രങ്ങളിലാണ് നടന്നത്. 5 പേർ വീതം ഉള്ള ചെറു സംഘങ്ങളായാണ് പ്രതിഷേധം നടന്നത്. വിവിധ ബ്രാഞ്ച് തലങ്ങളിൽ ആണ് പ്രധാനമായും പ്രതിഷേധം നടന്നത് എന്ന വാർത്തകൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നത്. തിരുവനന്തപുരത്തു നിന്ന് ഷീജ നമുക്കിപ്പം ചേരുകയാണ്. ഷീജ, തിരുവനന്തപുരത്ത് പ്രതിഷേധം ഏത് നിലയിലാണ്? ആളുകൾ, നേതാക്കളൊക്കെ ഈ പ്രതിഷേധത്തിൽ പങ്കാളികളായതെങ്ങനെ? ജോജിറ്റ്, പ്രത്യേകിച്ചും കോൺഗ്രസ് നേതൃത്വത്തിൽ നടന്ന ഈ തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലെ ഇരട്ടക്കൊലപാതകം, അതിൽ ഉള്ള കടുത്ത പ്രതിഷേധം, അത് തന്നെയാണ് ഇന്നിപ്പോൾ സി പി ഐ എം സംസ്ഥാന വ്യാപകമായി കരിദിനം ആചരിച്ചുകൊണ്ട് അതിൽ ഉള്ള പ്രതിഷേധം തന്നെയാണ് രേഖപ്പെടുത്തിയത്. തിരുവനന്തപുരം ജില്ലയിൽ പ്രധാനമായും പ്രതിഷേധം തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിൽ ഈ തേമ്പാമൂട് ഇരട്ടക്കൊലപാതകം നടന്ന പ്രദേശത്ത് അണിചേർന്നത് സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ, അതോടൊപ്പം തന്നെ ഡിവൈഎസ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി എ റഹീം തുടങ്ങിയവർ ഈ പ്രതിഷേധത്തിൽ അണിചേർന്നു. കരിദിനത്തിൽ പങ്കാളികളായി അതോടൊപ്പം തന്നെ പാർട്ടി ഇത്തരത്തിലുള്ള രക്തസാക്ഷി കുടുംബങ്ങളെ, അവരുടെ കുടുംബങ്ങളെ പൂർണ്ണമായും പാർട്ടി തന്നെ സംരക്ഷിക്കും എന്നുള്ള കാര്യം അനാവൂർ നാഗപ്പൻ ഇവിടെയുള്ള പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വ്യക്തമാക്കിയത്. മറ്റ് കേന്ദ്രങ്ങളിൽ, അതായത് വിവിധ കേന്ദ്രങ്ങളിലായി 5 പേർ മാത്രമാണ് ഓരോ കേന്ദ്രങ്ങളിലും ഈ പ്രതിഷേധത്തിൽ അണിചേർന്നത്. അതിൽ കൃത്യമായ രീതിയിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു കരിദിനം പോലും സി പി ഐ എം പ്രവർത്തകർ ആചരിച്ചത്. ഇതിൽ തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിൽ ആനത്തലവട്ടം ആനന്ദൻ, അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡലത്തിൽ കെ എൻ ബാലഗോപാൽ, കൂടാതെ ഈസ്റ്റ് ഫോർട്ടിൽ വി ശിവൻകുട്ടി, ആ രീതിയിൽ ഓരോ കേന്ദ്രങ്ങളിലായി പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ അണിചേർന്നുകൊണ്ടാണ് തലസ്ഥാനത്തും ഈ ഒരു പ്രതിഷേധ പരിപാടി നടന്നത്. അതോടൊപ്പം തന്നെ വലിയ തോതിൽ സ്ത്രീകളുടെ ഒരു പങ്കാളിത്തവും നമുക്ക് ഈ ഒരു പ്രതിഷേധത്തിൽ കാണാൻ സാധിച്ചു എന്നുള്ളത് ഈ കോൺഗ്രസുകാരുടെ അക്രമ രാഷ്ട്രീയം, അത് എത്രത്തോളമാണ് സി പി എംകാരെ, സി പി എം പ്രവർത്തകരെ, പ്രവർത്തകർക്കെതിരായിട്ടുള്ള അക്രമം എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ്. കാരണം പല രക്തസാക്ഷി കുടുംബങ്ങളിൽ നിന്നുള്ളവരും ഈ ഒരു പ്രതിഷേധത്തിൽ അണിചേർന്നിരുന്നു എന്നുള്ളത് ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതിൽ ഒന്ന്, തിരുവനന്തപുരത്ത് ഈ രീതിയിൽ കൊല ചെയ്യപ്പെട്ട വിഷ്ണുവിന്റെ കുടുംബം ഈ ഒരു പ്രതിഷേധത്തിൽ അണിചേർന്നിരുന്നു. അതോടൊപ്പം തന്നെയാണ് തമലത്തും
മറ്റൊരു രക്തസാക്ഷിയുടെ കുടുംബമാണ് ചേർന്നു. ആ രീതിയിൽ പല മേഖലകളിലായി രക്തസാക്ഷി കുടുംബങ്ങളിൽ നിന്നുള്ളവരും ഈ ഒരു പ്രതിഷേധത്തിൽ അണിചേർന്നുകൊണ്ട് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തി. കൃത്യമായ രീതിയിൽ ഓരോ കേന്ദ്രങ്ങളിലും 5 പേർ ആ രീതിയിൽ തന്നെയാണ് ക്രമീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് തിരക്കുകളോ ആ രീതിയിൽ ഒന്നും ഉണ്ടായില്ല. കൃത്യമായ കോവിഡ് ചട്ടം പാലിച്ചുകൊണ്ടായിരുന്നു സിപിഐഎം സംഘടിപ്പിച്ച ഈ ഒരു കരിദിനത്തിൽ പ്രതിഷേധിച്ചത്. കാര്യങ്ങൾ വ്യക്തമാണ് ഷീജാണ്. കോൺഗ്രസിന്റെ കൊലപാതക രാഷ്ട്രീയത്തിൽ ശക്തമായ പ്രതിഷേധമാണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഉണ്ടായത്. കൊല്ലത്ത് നിന്ന് രാജ്കുമാർ കൂടി ചേരുകയാണ്. രാജ്കുമാർ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെയും BJP യുടെയും കൂട്ടുകെട്ട് കൂടി സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് കൊല്ലം ജില്ലയിൽ ഉണ്ടായത്. എങ്ങനെയായിരുന്നു 2 മണിക്കൂർ പിന്നിട്ടത്? 4 മണിക്ക് തുടങ്ങിയത് ഏതാണ്ട് 5:30 വരെ കൊല്ലത്ത് കനത്ത മഴയാണ് പെയ്യുന്നത്. ആ മഴയെ അവഗണിച്ചുകൊണ്ട് പ്രതികൂല കാലാവസ്ഥയിലും ഈ കരിദിനം ആചരിക്കുകയും ആ സമരം ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. ഇതിൽ വെഞ്ഞാറമൂട് 2 യുവാക്കളെ അതിക്രൂരമായി അരിങ്കൊല ചെയ്ത കോൺഗ്രസിന്റെ ആ രാഷ്ട്രീയ മുഖം തുറന്നു കാണിക്കുക എന്നുള്ളതായിരുന്നു CPM മുന്നോട്ട് വെച്ച ഈ സമരത്തിലൂടെ ഉള്ള ഒരു ആശയം. അതിന്റെ ഭാഗമായിട്ട് 3000 കേന്ദ്രങ്ങളിലാണ് കൊല്ലം ജില്ലയിൽ ഇതിന്റെ സമര പരിപാടികൾ സംഘടിപ്പിച്ചത്. CPMന്റെ ജില്ലാ സെക്രട്ടറി മുതൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, MLA മാർ തുടങ്ങി എല്ലാവരും, കൊല്ലത്തെ MP, കൊല്ലം ജില്ലയിലുള്ള രാജ്യസഭാ MP സോമപ്രസാദ് ഉൾപ്പെടെയുള്ളവർ വിവിധ കേന്ദ്രങ്ങളിൽ അണിനിരന്നു ഇതിന്റെ സമരങ്ങൾക്ക് നേതൃത്വം നൽകി. ഇതിൽ ജില്ലാ സെക്രട്ടറി ചൂണ്ടിക്കാണിച്ചത് മറ്റെങ്ങും ഇല്ലാത്ത ഒരു പ്രതിഭാസമാണ് കേരളത്തിലുള്ളത്, 2 കോടി. അതേസമയം ഒറ്റ മുദ്രാവാക്യം, അത് ഇടതുപക്ഷത്തിനെതിരെ. അക്കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു പാർട്ണർഷിപ്പ് ഡീല് പോലെയാണ് BJP യും കോൺഗ്രസും ഇരുമയും ഒരു മനസ്സുമായി പ്രവർത്തിക്കുന്നതെന്നാണ് സുദേവൻ, CPM ജില്ലാ സെക്രട്ടറി സുദേവന്റെ ആരോപണം. സമരം ഏതാണ്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ കടുത്ത ഒരു ഒരു കാലാവസ്ഥ, പ്രതികൂലമായ കാലാവസ്ഥയിലും ഈ സമരം മുന്നോട്ട് കൊണ്ടുപോയി. കൊല്ലത്തെ വിവരങ്ങളാണ് രാജ്കുമാർ നൽകിയത്. ബ്രാഞ്ച് അടിസ്ഥാനത്തിൽ 5 പേർ വീതമുള്ള സംഘങ്ങളായാണ് പ്രധാനമായും ഈ സമരം നടന്നത്. 2 മണിക്കൂർ കോൺഗ്രസിൻ്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ ബഹുജനങ്ങൾ അണിചേരുന്ന സാഹചര്യമാണ് ഇന്നുണ്ടായത്. വിവിധ ജില്ലകളിൽ വിവിധ നേതാക്കൾ ഈ സമരത്തിൻ്റെ ഭാഗമായി പങ്കെടുത്തു. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കൊച്ചിയിലാണ്, പി രാജീവും കൊച്ചിയിലും ഈ സമരത്തിൻ്റെ ഭാഗമായി സംസാരിച്ചു. തിരുവനന്തപുരത്ത് ആനത്തലവട്ടം ആനന്ദനും KN ബാലഗോപാലനും ഉൾപ്പെടെയുള്ള നേതാക്കളാണ് സമരത്തിന് നേതൃത്വം നൽകിയത്. പ്രത്യേകിച്ച് വെഞ്ഞാറമൂടിലും ഈ കരിദിന പ്രതിഷേധം നടന്നിരുന്നു. പ്രമുഖ നേതാക്കൾ ഈ കൊലപാതകം നടന്ന തേമ്പാമൂട് ജംഗ്ഷനിൽ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി സംസാരിക്കുകയും ചെയ്തു. CPM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ, DK മുരളി, MLA A റഹീം അടക്കമുള്ള നേതാക്കളാണ് തേമ്പാമൂട് ജംഗ്ഷനിലെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. കോൺഗ്രസും സംഘപരിവാറും ഇടത് സർക്കാരിനെതിരെ ഒന്നിക്കുകയാണെന്ന് LDF കൺവീനർ A വിജയരാഘവൻ പറഞ്ഞു. ജനക്ഷേമമാണ് LDFന്റെ നയം, പിണറായി സർക്കാരിന്റെ ജനസമ്മതിയിൽ ഭയക്കുകയാണ് രമേശ് ചെന്നിത്തലയെന്നും A വിജയരാഘവൻ പറഞ്ഞു. തൃശൂരിലാണ് പ്രതികരണം. ആരില്ലെങ്കിലും നിങ്ങളെ സഹായിക്കാൻ ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ട്, ഒരു ഗവൺമെന്റിന്റെ സാമീപ്യമുണ്ട് എന്ന് കേരളത്തിന്റെ ചരിത്രത്തിൽ, ലോകത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വളരെ വ്യത്യസ്തമായ നയപരിപാടികളുമായി പിണറായിയുടെ ഗവൺമെന്റ് തെളിയിച്ചിരിക്കുകയാണ്. ദാനങ്ങൾ എന്ന് പറഞ്ഞാൽ പാലിക്കാനുള്ളതല്ല എന്ന് തെളിയിച്ചവരാണ് കേരളത്തിലെ UDFകാർ. അധികാരം എന്നത് അഴിമതി നടത്താനാണ് തെളിയിച്ചവരാണ് കേരളത്തിലെ UDFകാർ. എല്ലാ ജാതീയതയ്ക്കും എല്ലാ വർഗീയതയ്ക്കും നാടിനെ പകുത്തുകൊടുത്തവരാണ് കേരളത്തിലെ UDFകാർ. എന്നാൽ ഒരു ജീർണതയ്ക്കും കീഴ്പ്പെടാതെ സമൂഹത്തിലെ ദുർബലന്റെ താല്പര്യത്തിനാണ് പ്രഥമ പരിഗണന എന്ന് തെളിയിച്ചുകൊണ്ട് എല്ലാ മതത്തിലും ജാതിയിലും പെട്ട സാധാരണ മനുഷ്യന്റെ, പാവപ്പെട്ട മനുഷ്യന്റെ കൂടെയാണ് ഭരണകൂടം നിലയുറപ്പിക്കേണ്ടത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. ഭയപ്പെടുകയാണ് ചെന്നിത്തല, ഭയപ്പെടുകയാണ് സംഘപരിവാർ. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് രണ്ടുപേരും ചേട്ടനും അനിയനുമായിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. രാവിലെ ചെന്നിത്തലയുടെ പത്രപ്രസ്താവന, അതേ പത്രപ്രസ്താവനയുടെ ആവർത്തനം BJP യുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രന്റെ വക. കുറെ ദിവസമായി ഒരേ പ്രസ്താവനയാണ് രണ്ടുപേരും നടത്തുന്നത്. ടൈപ്പിസ്റ്റിന് സൗകര്യമാണ്, ഒരേ പ്രസ്താവന അടിച്ചാൽ മതി, രണ്ടാൾക്കും ഉപയോഗിക്കാം. ഒരൈക്യ പ്രസ്ഥാനമായിട്ട് അവർ നീങ്ങുകയാണ്. കോൺഗ്രസും BJP യും ചേട്ടനും അനിയനും പോലെ എന്ന പ്രതികരണമാണ് A വിജയരാഘവൻ തൃശ്ശൂരിൽ നടത്തിയത്. ആലപ്പുഴയിൽ നിന്ന് ഇപ്പോൾ ഷാജഹാൻ കൂടി നമുക്കും ചേരുകയാണ്. ഷാജഹാൻ, വലിയ പ്രതിഷേധമാണ് ആലപ്പുഴ ജില്ലയിലും ഉണ്ടായത്. പ്രത്യേകിച്ച് വെഞ്ഞാറമൂട് കൊലപാതകം മാത്രമല്ല, ഈ കഴിഞ്ഞ ഈ ഓഗസ്റ്റിൻ്റെ തുടക്കത്തിലാണ് കായംകുളത്തും ഒരു സഖാവ് കോൺഗ്രസിൻ്റെ കൊലക്കത്തിക്കിരയായത്. എങ്ങനെയായിരുന്നു ആലപ്പുഴയിലെ പ്രതിഷേധങ്ങൾ?
ജോർജറ്റ് ആലപ്പുഴ ഏതാണ്ട് 60,000-ത്തോളം കേന്ദ്രങ്ങളിലായിരുന്നു പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായിട്ട് കരിദിനം ആചരിച്ചത്. ഇതിൽ പ്രധാനമായിട്ടും ആലപ്പുഴ ജില്ലാ സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിലായിരുന്നു. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ജില്ലാ സെക്രട്ടറി ആർ നാസാർ, പി പി ചിത്തരഞ്ജൻ അടക്കമുള്ള നേതാക്കൾ പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായിട്ട് ഡി സി ഓഫീസിൽ കരിദിനം ആചരിച്ചു. അതോടൊപ്പം തന്നെ ജില്ലയിലെ എം എൽ എമാരും അതോടൊപ്പം തന്നെ ജില്ലയിലെ മറ്റ് പ്രമുഖ നേതാക്കളും അതത് കേന്ദ്രങ്ങളിൽ ചേർത്തല, കായംകുളം, ഹരിപ്പാട്, ചെങ്ങന്നൂർ തുടങ്ങിയ കേന്ദ്രങ്ങളിൽ കരിദിനം ആചരിച്ചു. നേരത്തെ ജോർജറ്റ് സൂചിപ്പിച്ച പോലെ കായംകുളത്ത് ആദ്യം കായംകുളത്താണ് ഒരു ഡിവൈഎസ്പി പ്രവർത്തകൻ കൊലക്കത്തിക്കിരയാകുന്ന ഇവരുടെ. അതിലൊരു കോൺഗ്രസ് നേതാവ് കൂടി അതിൻ്റെ അകത്ത് പ്രതിയായിട്ട് പോലും അയാളെ പുറത്താക്കാനോ അല്ലെങ്കിൽ അയാൾക്കെതിരെ നടപടിയെടുക്കാനോ കോൺഗ്രസ് നേതൃത്വം ജില്ലയിൽ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് നടന്ന മൂന്നാമത്തെ കൊലപാതകമാണ് ഇപ്പോൾ ഈ ഒരു മാസത്തിനിടയിൽ തന്നെ. ഇതിനെതിരെയാണ് ആലപ്പുഴ ജില്ലയിലെ 60,000-ത്തോളം കേന്ദ്രങ്ങളിൽ 2,00,000-ത്തോളം പേര് പങ്കെടുത്തുകൊണ്ട് പ്രതിഷേധ സമരം നടന്നത്. യെസ്, ആലപ്പുഴയിലെ വിവരങ്ങളാണ് ഷാജഹാൻ നൽകിയത്. ശക്തമായ ജനകീയ പ്രതിഷേധം തന്നെയാണ് ഇന്ന് കേരളത്തിൽ നടന്നത്. 4 മണി മുതൽ 6 മണി വരെയായിരുന്നു പ്രതിഷേധം. സി പി എം ആഹ്വാനം ചെയ്ത പ്രതിഷേധത്തിൽ ജനലക്ഷങ്ങൾ അണിചേർന്നു. 2,00,000-ത്തോളം കേന്ദ്രങ്ങളിലാണ് പ്രതിഷേധം നടന്നത്. അക്രമ രാഷ്ട്രീയം കൊണ്ട് സി പി ഐ എം ഉയർത്തുന്ന രാഷ്ട്രീയ ആശയങ്ങളെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്നാണ് നേതാക്കന്മാർ പ്രധാനമായും പറഞ്ഞത്. സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷത്തിൻ്റെ നീക്കമായാണ് ഇക്കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളും നേട്ടങ്ങളും അത് പൊതുജന മധ്യത്തിൽ ചർച്ചയാകാതിരിക്കാനുള്ള നടപടികളാണ് ഉണ്ടാകുന്നത്. വെഞ്ഞാറമൂട് ഇരട്ടക്കൊലപാതകത്തിൽ കോൺഗ്രസിൻ്റെ പങ്കുണ്ട്, ഗൂഢാലോചനയുണ്ട്, ഉന്നത നേതാക്കൾക്ക് പങ്കുണ്ട്. സമഗ്രമായ അന്വേഷണമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടത് എന്നതുകൂടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഇന്ന് കേരളത്തിലുണ്ടായത്. കോൺഗ്രസ് കേരളത്തെ കലാപക്കളമാക്കുന്നു എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ എറണാകുളത്ത് പറഞ്ഞത്. സംസ്ഥാന വ്യാപകമായി അക്രമ പരമ്പര നടത്താനുള്ള ശ്രമത്തിൻ്റെ തുടക്കമെന്ന നിലയിലാണ് വെഞ്ഞാറമൂട് ഇരട്ടക്കൊലപാതകത്തെ കോടിയേരി ബാലകൃഷ്ണൻ വിമർശിക്കുകയും ചെയ്തത്. കൊച്ചിയിലെ വിവരങ്ങളുമായി ഇപ്പോൾ സിബി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സിബി, കോടിയേരി ബാലകൃഷ്ണനും പി രാജീവും ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇന്ന് കൊച്ചിയിൽ നടന്ന പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. വിവരങ്ങൾ എന്താണ്? രാജ്യത്ത് കോൺഗ്രസിന്റെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ലക്ഷോപലക്ഷം ജനങ്ങൾ അണിനിരത്തിക്കൊണ്ടായിരുന്നു ഈ എറണാകുളം ജില്ലയിലും ഇത്തരത്തിലൊരു പ്രതിഷേധ സമരം ഉണ്ടായത്. എറണാകുളം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയിലെ ഏറ്റവും പ്രധാന സമര കേന്ദ്രമായ രാജേന്ദ്ര മൈതാനിക്ക് അടുത്തുള്ള ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലാണ് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇതിൽ ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തത്. ഇതിൽ ഈ രക്തസാക്ഷികളായ രണ്ടുപേർക്കും പുഷ്പാർച്ച നടത്തിക്കൊണ്ടായിരുന്നു ഈ ഒരു പ്രതിഷേധം ആരംഭിച്ചത്. കൂടാതെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം പി രാജീവ്, ജില്ലാ സെക്രട്ടറി സി എൻ മോഹൻ അടക്കമുള്ളവർ ഇതിൽ പങ്കെടുക്കുകയും ചെയ്തു. ജില്ലയിലെ ഏകദേശം 2,750 കേന്ദ്രങ്ങളായി 2,750 ഈ ക്ഷേത്രത്തിൽ കേന്ദ്രങ്ങളായി ഉദ്ദേശം പേരാണ് പങ്കെടുത്തത്. ഇതിൽ പ്രധാനമായും ഈ കൊടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കിയത് ഈ കൊലപാതകത്തിൽ നിന്നും കോൺഗ്രസ് ഒരിക്കലും മാറി നിൽക്കാനാവില്ല. രക്തസാക്ഷികളെ പോലും അപമാനിക്കുന്ന രീതിയിലാണ് ചെന്നിത്തലയും മുല്ലപ്പള്ളിയും നടത്തുന്ന ന്യായീകരണങ്ങൾ. സംസ്ഥാനത്ത് പലയിടത്തും അക്രമങ്ങളെ അയക്കുന്ന നീക്കത്തിന്റെ ഭാഗമാണ് ഈ ഒരു കൊലപാതകമെന്നും ഈ അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടതോടെ കോൺഗ്രസ് കേരളത്തിൽ കലാപത്തിന് ശ്രമിക്കുകയാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറയുകയുണ്ടായി. കൂടാതെ ഇതിനുവേണ്ടി അണികളെ അക്രമത്തിനായി കോൺഗ്രസ് അയച്ചു വിടുകയാണ്. നിരവധി കൊലപാതകങ്ങളാണ് കോൺഗ്രസുകാർ നടത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഇനിയും കൊലപാതക ശ്രമമാണ് ഈ നടത്തിക്കൊണ്ട് ഈ സംസ്ഥാന താകമാനം അക്രമങ്ങൾ അയച്ചുതരാനുള്ള ഒരു കലാപ ഭൂമിയാക്കി മാറ്റാൻ വേണ്ടി കോൺഗ്രസ് ഉദ്ദേശിക്കുകയാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു. പ്രത്യേകിച്ച് ഈ കൊലപാതകത്തിൽ കോൺഗ്രസിന് ഇതിന് വ്യക്തമായ തെളിവുകൾ പുറത്തുവന്നിട്ടുണ്ട്. ഗൂഢാലോചന നടത്തിയുടെ എല്ലാവരുടെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം വിളിച്ചു. കൂടാതെ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ ഇത്തരത്തിൽ സി പി എം പ്രവർത്തകർ പരമാവധി സംഘടന പാലിക്കുകയും വൈകാരികമായ അക്രമ സംഭവങ്ങളിലേക്ക് ഉണ്ടാകരുത്, ഒരിക്കലും അക്രമ സംഭവങ്ങളെ സി പി എം ന്യായീകരിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധ സമര വീടിനും അതുപോലെ വലിയ യുവാക്കൾ എല്ലാ നിലയും സമര കേന്ദ്രങ്ങളായി മാറുകയും വലിയ പൊതുജന പ്രതാപത്തോടെയുള്ള ഒരു പ്രതിഷേധ ധർമ്മയാണ് വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ നടന്നത്. 2,750 ജനങ്ങളായി പങ്കെടുക്കുകയും ചെയ്തു. യെസ്, കൊച്ചിയിലെ വിവരങ്ങളാണ് സിബി പങ്കുവച്ചത്. കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഹക്ക് മുഹമ്മദിൻ്റെ ഭാര്യ പ്രതികരിച്ചിരുന്നു. അവരുടെ വിതുമ്പൽ, വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ആരുമില്ലാതാക്കിയെന്ന ഒരു വിതുമ്പലായിരുന്നു. ആ കുടുംബത്തിൻ്റെ വികാരവും വിതുമ്പലും അതൊക്കെ അതുകൂടി പങ്കുവെച്ചുകൊണ്ടാണ് ഇന്ന് വലിയ ജനകീയ പ്രതിഷേധം കേരളത്തിൽ ഉയർന്നത്. കോഴിക്കോട്ടെ വിവരങ്ങളുമായി ഇപ്പോൾ പി വി കുട്ടൻ കൂടി ചേരുകയാണ്. പി വി കുട്ടൻ, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒരു നിരാരംഭരായി പോയ ഒരു കുടുംബത്തിൻ്റെ വികാരങ്ങൾ കൂടി പങ്കുവെച്ചുകൊണ്ടാണ് ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള പോരാട്ടം ഇന്ന് കേരളത്തിലുണ്ടായത്. കോഴിക്കോട് എത്ര ശക്തമായാണ് ആ പ്രതിഷേധം ഉയർന്നത്?
സ്വയത്തെ മിഥിലാജിനെയും ഹക് മുഹമ്മദിനെയും കൊലപ്പെടുത്തിയ കോൺഗ്രസിന്റെ കാട്ടാളത്തത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് കോഴിക്കോട് ജില്ലയിൽ ഉയർന്നു വന്നത്. കരിദിനത്തിന്റെ ഭാഗമായി ബ്രാഞ്ച് തലങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ സംഗമം നടന്നു. 4 മണി മുതൽ 6 മണി വരെ നിരവധി പേർ ഈ പരിപാടിയിൽ അണിനിരന്നു. ജില്ലയിൽ മാത്രം 20,000 കേന്ദ്രങ്ങളിലായി 1.5 ലക്ഷം പേരാണ് ഈ പ്രതിഷേധ സംഗമത്തിൽ പങ്കാളികളായത്. കോഴിക്കോട് കിഡ്സൺ കോർണറിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം MP ജില്ലാതല പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തത്. ജില്ലാ സെക്രട്ടറി P മോഹൻ മസ്തർ, DYFP അഖിലേന്ത്യാ പ്രസിഡന്റ് PA മുഹമ്മദ് റിയാസ്, SFI സംസ്ഥാന സെക്രട്ടറി സച്ചിൻ ദേവ് തുടങ്ങിയവർ കോഴിക്കോട് നഗരത്തിൽ പങ്കാളികളായി. P സതീദേവി, മംഗള അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി P സതീദേവി, ഉഞ്ചിയത്ത് നാദാപുരം റോഡിലാണ് പ്രതിഷേധ സംഗമത്തിൽ അണിനിരുന്നത്. A പ്രദീപ്കുമാർ MLA ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ വിവിധ കേന്ദ്രങ്ങളിൽ അണിനിരുന്നു. അതുപോലെ തന്നെ രക്തസാക്ഷി കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിൽ അണിനിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കോഴിക്കോട് ജില്ലയിൽ ഉയർന്നു വന്നത്. കോഴിക്കോട് നിന്നുള്ള വിവരങ്ങളാണ് PV കുട്ടൻ നൽകിയത്. പ്രത്യേകിച്ച് ഈ കേസിലെ പ്രതികളായ ഷിജിത്ത് ഉൾപ്പെടെയുള്ളവരുടെ ശബ്ദരേഖകൾ കൂടി പുറത്തു വന്നിരുന്നു. അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവർ അവർക്ക് സംരക്ഷണം നൽകിയിരുന്നു എന്ന വാർത്തകൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. എങ്കിൽ പോലും പ്രതികളെ പല ഘട്ടത്തിലും സംരക്ഷിക്കുന്ന സമീപനം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന വിമർശനങ്ങളും ആരോപണങ്ങളുമാണ് ഉണ്ടാകുന്നത്. അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറായില്ല. ഈ പ്രതികൾക്ക് എല്ലാവിധ സംരക്ഷണവും ഒരുക്കുകയായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലം മുതലുണ്ടായ സംഘർഷങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഫൈസൽ വധശ്രമ കേസ് ഉണ്ടായത്. ആ കേസിലും ഇതേ പ്രതികൾ തന്നെയായിരുന്നു. അവർക്ക് സംരക്ഷണം നൽകിയതും കോൺഗ്രസ് നേതാക്കളാണ്. കോൺഗ്രസ് നേതാക്കൾ സംരക്ഷണം നൽകും എന്ന ഉറപ്പിന്മേലാണ് ഇരട്ട കൊലപാതകത്തിന് പ്രതികൾ തുനിഞ്ഞത് എന്നായിരുന്നു DYFI സംസ്ഥാന സെക്രട്ടറി AA റഹീം പ്രതികരിച്ചത്. എന്തായാലും സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധം, 2 മണിക്കൂർ നീളുന്ന വലിയ പ്രതിഷേധം തന്നെയാണ് ഈ CPIM ആഹ്വാനം ചെയ്ത കരിദിനത്തിൻ്റെ ഭാഗമായി ഇന്ന് കേരളം കണ്ടത്. പെഞ്ഞാറമൂട്ടിയിൽ കോൺഗ്രസ് നടത്തിയ ഇരട്ട കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് CPIM ആഹ്വാനം ചെയ്ത കരിദിനത്തിൽ 2 ലക്ഷത്തോളം കേന്ദ്രങ്ങളിൽ നിരവധി ആളുകളാണ് പങ്കുചേർന്നത്. കാസർഗോഡ് നിന്ന് സണ്ണി ജോസഫ് കൂടി ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. സണ്ണി, P കരുണാകരൻ XMP യുടെ നേതൃത്വത്തിലാണ് കാസർഗോഡ് സമരം നടന്നത്. എത്ര കേന്ദ്രങ്ങളിൽ നടന്നു, എത്രത്തോളം ജനപങ്കാളിത്തമുണ്ടായിരുന്നു കാസർഗോട്ടെ പ്രതിഷേധത്തിന്? ജോജറ്റ്, നമ്മൾ ഈ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് അതിന്റെ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് ആയതുകൊണ്ട് 10 പേരിൽ കൂടുതൽ ഒരു സമരകേന്ദ്രത്തിൽ ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് 1275 CPIM ബ്രാഞ്ച് കമ്മിറ്റികളുടെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ വിവിധ തലത്തിലുള്ള പ്രധാന പാർട്ടി കേന്ദ്രങ്ങളിലും അതുപോലെ പാർട്ടി ഓഫീസുകൾ കേന്ദ്രീകരിച്ചും 10,000-ക്കണക്കിന് ആളുകളാണ്, ഏതാണ്ട് ഒരു ലക്ഷത്തിലേറെ ആളുകൾ ഈ സമരത്തിൽ അണിനിരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിന്റെ കൃത്യമായ കണക്കുകൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ MP കൂടിയായിട്ടുള്ള P കരുണാകരനാണ് നീലേശ്വരം ബസ് സ്റ്റാൻഡിൽ സമീപത്ത് നടന്ന സമരം ഉദ്ഘാടനം ചെയ്തത്. ജില്ലാ സെക്രട്ടറി MP ബാലകൃഷ്ണൻ മാസ്റ്റർ ചെറുപുത്തൂരിലും സംസ്ഥാന സമിതി അംഗം CH കുഞ്ഞമ്പും കാസർഗോഡ് നഗരത്തിലും സമരം ഉദ്ഘാടനം ചെയ്തു. MLA മാരായിട്ടുള്ള K കുഞ്ഞിരാമൻ പള്ളിക്കരയിലും അതുപോലെ M രാജഗോപാലൻ ചീമേരിയിലും സമരം ഉദ്ഘാടനം ചെയ്തു. പാർട്ടിയുടെ വിവിധ തലത്തിലുള്ള നേതാക്കൾ വിവിധ കേന്ദ്രങ്ങളിൽ സമരത്തിൽ അണിനിരുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യം, കയ്യൂർ ചീമേനി രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങൾ, അവരുടെ ബന്ധുക്കൾ എല്ലാം പരമാവധി ഈ സമരവുമായി അനുഭവം പ്രകടിപ്പിച്ച് സമരകേന്ദ്രങ്ങളിൽ എത്തി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കയ്യൂർ പാർട്ടി ഓഫീസിന് മുമ്പിൽ നടന്ന സമരത്തിൽ ചീമേനി രക്തസാക്ഷി KV കുഞ്ഞിക്കണ്ണന്റെ ഭാര്യ കാർത്യായനി, അതുപോലെ M കോരന്റെ ഭാര്യ, ചീമേനി രക്തസാക്ഷി കൂടിയായിട്ടുള്ള M കോരന്റെ ഭാര്യ നന്ദിനി ചീമേനിയിലും അതുപോലെ ആലവളപ്പിലമ്പുവിന്റെ കുടുംബാംഗങ്ങൾ, അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടിരിക്കുന്നു, കുടുംബാംഗങ്ങൾ കിഴക്കേക്കരയിലും അതുപോലെ തിരുവോണനാളിൽ കൊല്ലപ്പെട്ട പുതുമയിലെ ബാലകൃഷ്ണന്റെ കുടുംബാംഗങ്ങൾ മാങ്ങാട്ടും മറ്റൊരു തിരുവോണനാളിൽ കൊല്ലപ്പെട്ട CPM പ്രവർത്തകൻ C നാരായണന്റെ കുടുംബാംഗങ്ങൾ, മക്കൾ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ കാലിച്ചാനടുക്കത്തും സമരങ്ങളിൽ അണിനിരന്നു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറഞ്ഞത്. അതുപോലെ നിരവധി മറ്റ് രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങളും വിവിധ കേന്ദ്രങ്ങളിൽ സമരത്തിൽ പങ്കെടുത്തതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വലിയൊരു ആവേശത്തോടുകൂടി തന്നെയാണ് പെഞ്ഞാറമൂടിലെ രക്തസാക്ഷികളുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള വിവിധ കേന്ദ്രങ്ങൾ നടന്ന സമരത്തിൽ രക്തസാക്ഷികളുടെയും അതുപോലെ CPMന്റെയും അനുഭാവികളുടെയും പ്രവർത്തകരുടെയും ഒരു പങ്കാളിത്തമാണ്. അത് തന്നെയാണ്. സണ്ണി ജോസഫാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ നിന്ന് അനൂപ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അനൂപ്, ശക്തമായ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി ഉണ്ടായി. വെഞ്ഞാറമൂട് ഇരട്ട കൊലപാതകം നടത്തിയവർക്കെതിരെയുള്ള ശക്തമായ ബഹുജന രോഷം, അതെങ്ങനെയാണ് വയനാട്ടിൽ പ്രകടമായത്? ജോജിറ്റ്, കോൺഗ്രസിന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ CPIM സംഘടിപ്പിച്ച പ്രതിഷേധ സദസ് 4 മണി മുതൽ 6 മണി വരെയായിരുന്നു വയനാട്ടിലും നടന്നത്. വിവിധയിടങ്ങളിൽ 750 കേന്ദ്രങ്ങളിലാണ് ഈ പ്രതിഷേധ സദസ് CPIM സംഘടിപ്പിച്ചത്. പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച്
നടന്ന ചടങ്ങിൽ ഓരോ പ്രതിഷേധ സദസ്സിലും ഏതാണ്ട് 30 മുതൽ 30 വരെയുള്ള അംഗങ്ങൾ പങ്കെടുക്കുകയുണ്ടായി. പല മേഖലകളിലും വളരെ വിപുലമായ രീതിയിൽ മുന്നൊരുക്കങ്ങൾ നടത്തിയാണ് സിപിഎം ഈ സമരം സംഘടിപ്പിച്ചത്, പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. പ്രധാനമായും കൽപ്പറ്റയായിരുന്നു പ്രധാന സമര കേന്ദ്രം. ഇവിടെ ജില്ലാ സെക്രട്ടറി പി ഗഗാറിനും അതോടൊപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ ശശീന്ദ്രനും പങ്കെടുത്തു. പി ഗഗാറിൻ വിജയപ്പം പരിസരത്തും അതോടൊപ്പം സംസ്ഥാന കമ്മിറ്റി അംഗവും എം എൽ എയുമായ പി കെ ശശീന്ദ്രൻ എച്ച് എയും യു പി സ്കൂൾ പരിസരത്തും കൽപ്പറ്റയിൽ സമരത്തിൽ പങ്കെടുത്തു. സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളാണ് ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ ഈ പ്രധാന കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സദസ്സിന് നേതൃത്വം നൽകിയത്. സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി വി സഹദേവൻ മാനന്തവാടിയിലും കെ ശശാന്തൻ ജി വി ദേവി എന്നിവർ ബത്തേരിയിലും കെ എൻ പ്രഭാകരൻ വെള്ളമുണ്ടയിലും പി കെ സുരേഷ് പുൽപ്പള്ളിയിലും അതോടൊപ്പം കെ റഫീഖ് വൈത്തിരിയിലും പ്രതിഷേധ സദസ്സുകളിൽ പങ്കെടുത്തു. വലിയ മുന്നേറ്റത്തോടു കൂടിയ സമരപരിപാടിയിൽ ആയിരക്കണക്കിന് ആളുകളാണ് 750 കേന്ദ്രങ്ങൾ. വയനാട്ടിലും ആയിരക്കണക്കിന് പേരാണ് ഈ പ്രതിഷേധ സമരത്തിൽ ഭാഗം ചേർന്നത്. കണ്ണൂരിലെ വിവരങ്ങളുമായി എം സന്തോഷ് കൂടിച്ചേരുകയാണ്. സന്തോഷ്, രാഷ്ട്രീയ വിരോധമല്ല ഈ കൊലപാതകത്തിന് കാരണമെന്ന നിലപാടാണ് പൊതുസമൂഹത്തിൽ കോൺഗ്രസ് ആവർത്തിക്കുന്നത്. എങ്കിൽ പോലും ഈ പ്രതികളെ സംരക്ഷിക്കാണ്, അവരെ തള്ളിപ്പറയാൻ ഇതുവരെ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല എന്നാണ് പ്രധാന ആരോപണം ഉയരുന്നത്. അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗം എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് കണ്ണൂരിൽ സമരത്തിന് നേതൃത്വം നൽകി. കണ്ണൂരിലെ വിവരങ്ങൾ എന്താണ്? തീർച്ചയായും വെഞ്ഞാറമൂട് ഇരട്ടക്കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് സിപിഐഎം നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം ഇന്ന് കണ്ണൂരിലും വലിയ ജനമുന്നേറ്റമായി മാറി 20,000 കേന്ദ്രങ്ങളിലായി 100,000+ പേരാണ് പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തത്. സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ പി കെ ശ്രീമതി ടീച്ചർ പാപ്പിനിശ്ശേരിയിലും എം വി ഗോവിന്ദൻ മാസ്റ്റർ കണ്ണൂരിലും ധർണ ഉദ്ഘാടനം ചെയ്തു. സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പേരാവൂരിലും സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ പാനൂരിലും പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ദേശീയ സംസ്ഥാന പാതയോരങ്ങളും പ്രധാന ടൗണുകളും സമര കേന്ദ്രങ്ങളായി. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് 5 പേർ വീതമാണ് ഓരോ കേന്ദ്രത്തിലും പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജെയിംസ് മാത്യു തളിപ്പറമ്പിലും ടി വി രാജേഷ് മാടായിലും കെ കെ രാകേഷ് എം പി അഞ്ചരക്കണ്ടിയിലും എ എൻ ഷംസീർ തലശ്ശേരിയിലും സമരത്തിന്റെ ഭാഗമായി. അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസുകാർ കൊലപ്പെടുത്തിയിട്ടുള്ള സിപിഐഎമ്മിന്റെ പ്രവർത്തകർ രക്തസാക്ഷി കുടുംബങ്ങളും വിവിധ സ്ഥലങ്ങളിൽ സമരത്തിന്റെ ഭാഗമായി കരുതലത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധത്തിൽ പങ്കെടുത്തു. കോൺഗ്രസുകാരുടെ നേതൃത്വത്തിൽ മട്ടന്നൂരിൽ കൊലപ്പെടുത്തിയ നാൽപ്പാടി വാസുവിന്റെ സഹോദരൻ രാജൻ, രാജന്റെ ഭാര്യ മാലതി, മകൻ രഞ്ജിൽ എന്നിവർ പുലിയങ്കോട്ട് നാൽപ്പാടി വാസു രക്തസാക്ഷി മന്ദിരത്തിന് മുന്നിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് കണ്ണൂർ ജില്ലയിൽ ഇരമ്പിയത്.